மாமா அம்மா வண்டி எடுத்துமா மாமா காட்டாடு கோசி வண்டி எடுத்து ஃப்ரெண்ட்ஸ் நான் கொறே நேர வெயிட் ചെയ്തു നോക്കി இதே இறங்கி வருது இதே இறங்கி வருது மாமி நோக்கும் மீ നമ്മൾ ചക്കിടാൻ പോണ് ചക്കിടാൻ പോണ് ചക്കിടാൻ പോണ് അപ്പൊ നമ്മള് ചക്കിട്ടോ അപ്പൊ നോക്കു ഫ്രണ്ട്സ് എന്തൊരു അടിപൊളി പാഷൻ ബൂട്ടാന്ന് വാ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് മേളിൽ പോയേക്കുവരുന്നു ഗൈസ് ഓ നോ ഗൈസ് ചക്ക എടുത്തോണ്ട് പോകും അപ്പൊ ഗൈസ് നല്ല അടിപൊളി ആടാമി ഇപ്പൊ കുത്തി ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് ഞങ്ങളുടെ മമ്മീന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് അവിടുത്തെ സ്ഥലമൊക്കെ കാണിക്കുന്ന ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുക അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഞങ്ങൾ ഈ വീഡിയോ കിട്ടിയതിന്റെ പേര് ഉപ്പട്ടി വ്ളോഗ് എന്നാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം പോവാൻ അപ്പോ ഞങ്ങൾ നമ്മൾ ഡബിൾ മാസ്ക് യൂസ് ചെയ്യണം അപ്പൊ ഞങ്ങൾ മാസ്ക് ഇടുന്ന ഇനി കാണിച്ചു തരാം മാസ്കിടെ എല്ലാവർക്കും അറിയാം പക്ഷെ ഡബിൾ മാസ്കിടെ അറിയില്ലായിരിക്കുമല്ലോ ആദ്യം ഒരു ഒരു ഈ മെഡിക്കൽ മാസ്ക് ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു N95 മാസ്ക് ഇടുക അപ്പൊ ഗൈസ് ഇങ്ങനെ വേണം ഇങ്ങനെയാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ മാസ്ക് ഇട്ടിട്ട് പോകുന്നത് അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ പോവാം അപ്പൊ ഗായ്സ് ഇച്ചിരി ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേരങ്കോട് വെള്ളങ്ങണ്ണിപ്പള്ളി കാണാം ഗായ്സ് അപ്പൊ ഗായ്സ് ചേരങ്കോട് വെള്ളങ്ങണ്ണിപ്പള്ളി അപ്പൊ ഗായ്സ് ചേരങ്കോട് വെള്ളങ്ങണ്ണിപ്പള്ളി എത്തി ഗായ്സ് അപ്പൊ ഗായ്സ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചേരങ്കോട് വെള്ളങ്ങണ്ണിപ്പള്ളി ഗായ്സ്
അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു അടിപൊളി ടീ ഫാക്ടറി ഞാൻ കാണിച്ചു തരാം. അതിന്റെ അടുത്തേക്ക് എത്തുന്നതോറും നമുക്ക് ആ ടീന്റെ സ്മെല്ല് നല്ല അടിച്ചു കയറുന്നുണ്ട് ഗൈസ്. നല്ല സ്മെല്ലാണ് ഗൈസ്, എത്രത്തോളം മാസ്ക് ഇട്ടാലും അതിന്റെ സ്മെല്ല് വേറെ ഫീലിംഗ് ആണ് ഗൈസ്. അതിന്റെ സ്മെല്ല് എന്തായാലും നമ്മുടെ മൂക്കിലേക്ക് കയറുന്നുണ്ട് ഗൈസ്. പിന്നെ ചുറ്റും കമ്പി വേലി ഇട്ടേക്കാണ്. പിന്നെ ഇതാണ് വലിയൊരു ടീ ഫാക്ടറി ഞങ്ങളുടെ ഇവിടുത്തെ. പിന്നെ ആ വലിയ കമ്പി കാണുന്നില്ല ഗൈസ്, അതാണ് ചപ്പ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയി മെഷീനിന്റെ ഉള്ളിലേക്ക് ഇട്ട് അങ്ങനെ അരക്കുന്നത്, ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്ന സംഭവം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ടീ ഫാക്ടറി. അപ്പൊ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന തോട്ടം ഒക്കെ മുരുകയ ഗ്രൂപ്പ്സിന്റെ തോട്ടാണ് ഗൈസ്. ഇതിപ്പോ നിങ്ങൾ ഞാൻ ഇപ്പൊ കാണിച്ചിരുന്ന എല്ലാ തോട്ടവും മുരുകയ ഗ്രൂപ്പ്സിന്റെ തോട്ടാണ് ഗൈസ്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് കണ്ടത് എല്ലാ തേയിലത്തോട്ടവും ഒക്കെ മുരുകയ ഗ്രൂപ്പ്സിന്റെയാണ് ഗൈസ്. 80% മൊത്തം മുരുകയ ഗ്രൂപ്പ്സിനാണ്, 20% പിന്നെ ആരുടെയാണ് ഗൈസ്. ഇവിടെ മെജോറിറ്റി മുരുകയ ഗ്രൂപ്പ്സിന്റെയാണ് ഗൈസ് ഈ തേയിലത്തോട്ടം മൊത്തം. അപ്പൊ ഫ്രണ്ട്സ് ഇത് അടിപൊളി സ്ഥലമാണ് ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് മേഘങ്ങളൊക്കെ കണ്ടോണ്ട് നമുക്ക് പോവാൻ. അപ്പൊ മമ്മ അമ്മ വണ്ടി നിർത്തോ, മമ്മ കാട്ടാട് വണ്ടി നിർത്ത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്കൊന്ന് വണ്ടി നിർത്തി നോക്കാം. നമുക്ക് ചായച്ചെടിന്റെ ഉള്ളിലേക്കൊക്കെ ക്യാമറയൊക്കെ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ചേടാ വണ്ടി കുറച്ചും കൂടെ മുമ്പ് നിർത്തായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ഇതേ ഇറങ്ങി വരുന്നു, ദേ ഇറങ്ങി വരുന്നു. മമ്മി നോക്കൂ മമ്മി. അപ്പൊ ഫ്രണ്ട്സ് നോക്ക് ഫ്രണ്ട്സ്, ദേ കാട്ടാട് ഇറങ്ങി വന്ന്. വാ കൊമ്പൊക്കെ ഉണ്ട് ഗൈസ്. വാ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ നോക്കിയാ നിക്കുന്നത്, നമുക്ക് ഒച്ചയിടാതും സൂം ചെയ്യാം. കുറച്ച് കുറച്ച് അടുത്തേക്ക് പോയി നോക്കാം ഗൈസ്, അടുത്തേക്ക് പോകും തോറും അത് ഓടിപ്പോവും. എവിടെ പോയി? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഫ്രണ്ട്സ്. ചേടാ പോയോ? പക്ഷെ പോയിന്ന് തോന്നു. നമ്മളെവിടെ കണ്ടോടി? അടുത്തോട്ട് പോയാ കാട്ടാട് കുത്തിയാലോ. അപ്പൊ ഫ്രണ്ട്സ് കാണുന്നില്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമുക്ക് ഇനി ഒന്നും കൂടെ അവിടെ പോയി നിക്കാം. അത് ചായ ചെടീന്റെ ഉള്ളിലേക്കാ പോയേക്കുന്നത്, അപ്പൊ എന്തായാലും ഇറങ്ങി വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചേടാ പോയി. നമ്മുടെ അപ്പുറത്തെങ്ങാനും കാണുന്നുണ്ടോ? ഇല്ല. മമ്മി അവിടെ കാണുന്നുണ്ടോ? മമ്മി അപ്പൊ ഗൈസ് മമ്മി കാണുന്നുണ്ടോ പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ആ ഗൈസ് വന്നിട്ടുണ്ട്, ഗൈസ് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓ ശരി, ഓ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഇതാ ഗൈസ് നോക്ക് ഗൈസ്, വാവ് നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഒരു തീപ്പൊരി കളർ ഗൈസ്, നല്ല തിളക്കമൊക്കെ ആയിട്ട് കൊമ്പൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു ഗൈസ്. നമുക്ക് നല്ല പോസ് കാണുന്നുണ്ടോ ഗൈസ്? നല്ല വീഡിയോ എടുക്കാനൊക്കെ സഹകരിക്കുന്നുണ്ട് ഗൈസ്. വേഗം ഒന്നും ഓടിപ്പോകുന്നില്ല ഗൈസ്, ഇത് ഇണങ്ങിയേ കാട്ടാടാൻ തോന്നുന്നു ഗൈസ്. എത്ര നേരം വേണമെങ്കിലും വീഡിയോ എടുക്കും, അങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കറക്റ്റായി ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഗൈസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇനി ഇത് എഡിറ്റ് ചെയ്യുന്ന നേരത്തെ എനിക്ക് അറിയത്തുള്ളൂ. അത് മടുത്തിട്ടുണ്ടാവും ഗൈസ്, അത് ഫ്രീക്കനാന്ന് തോന്നുന്നു, പോസ് ഒക്കെ തരുന്നുണ്ട്. അതും ഫേമസ് ആവണ്ടേ. അപ്പൊ ഗൈസ് ഞങ്ങൾ ചക്ക ഉറക്കാൻ പോവാണ് ഗൈസ്, ചക്ക വരയ്ക്കാൻ ഞങ്ങൾ ഈ കുന്ന് കയറി പോവാണ് ഗൈസ്. ബംബ്ലി അത് മേളിൽ കയറി ഞങ്ങൾ മരത്തിൽ കയറി ചക്ക വരക്കുന്ന കാണിച്ചാലേ. ഞാനില്ല കേട്ടോ മരത്തിൽ കയറുന്നത്, പേര് കിട്ടി. നമ്മളിങ്ങനെ കുറച്ചു കൂടെ പോകുമ്പോൾ എനിക്ക് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകണ്ടേ. അപ്പോൾ ഗൈസ് ഈ കുന്ന് കയറണം. ഇത് കയറി ബംബ്ലി. വാ
ഗൈസ് ഒരു കുന്നാണ് കുന്നിൽ കൂടെ വേണം നമ്മൾ കയറി പോവാൻ ഗൈസ് അവർ പോയിട്ട് കുറേ നേരമായി ഗൈസ് ഒന്ന് വേഗം പോണം വാവ് എത്തി ടൈമിങ്ങിന് ഗൈസ് എത്തി ഗൈസ് നമ്മൾ ചക്കറൊക്കെ ഉദ്ദേശിക്കുന്നത് ആ മരത്തിലാണ് ഗൈസ് എത്തി ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഗ്രാൻഡ് പാ ചക്ക ഇടാൻ പോകുന്നു തോട്ടേക്ക് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് മേത്തോട്ട് വീഴാടിക്ക് മാറിക്ക് ഗൈസ് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ബ്രൈറ്റ്നെസ് കൂട്ടണം വീഡിയോ എടുക്കാൻ വേണ്ടി അവള് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നമ്മളി ക്ലാരിറ്റി ഉണ്ടോ ബ്രൈറ്റ്നെസ് ഇല്ലേ നമുക്ക് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി വെച്ചോ ബ്രൈറ്റ്നെസ് ഇല്ലാത്തയാണോ അപ്പൊ ഗൈസ് ഞങ്ങൾ തോട്ടിക്ക് കളിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഫുൾ ബ്രൈറ്റ്നെസ് നമ്മൾ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടാവും നോക്ക് ഗൈസ് ഗൈസ് ഒരു ചാക്കിട്ട് ഗൈസ് അടുത്ത ചക്കിയിട്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇനി ഞങ്ങളുടെ ഗ്രാൻഡ്പ തോട്ടി താഴേക്കിടുകയാണോ അടുത്ത ചക്കിയിടുകയാണോ എന്ന് അറിയില്ല ഗൈസ് ആ അടുത്ത ചക്കിയിടുക ഗൈസ് അപ്പോൾ ഗൈസ് അത് മൂത്താന്ന് തോന്നുന്നു അടി അതാ പുറകിലല്ലേ ഡാഡിന്റെ പുറകിൽ ഈ വസ്തു പുറത്ത് നിങ്ങൾക്കും കൂടെ വേണമെങ്കിൽ വെട്ടിക്കാം കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഉണ്ടോ മൂത്ത താഴെ ഉണ്ടോ മൂന്നാം ചക്ക ഇടുകയാണ് ഓ പോണിച്ചിരിക്കല്ലേ അതല്ല ഇറങ്ങ ഡാഡി ഇറങ്ങണ്ടേ അത് വരെ അടുത്തത് ഇടുവാണോ അടുത്തത് ഇട്ടു ഒന്നും കൊണ്ടുപോയി
ചക്ക ഒരു വ്യത്യസ്ത ഷേപ്പാണ്, നമുക്ക് നോക്കി സൂം ചെയ്ത് കണ്ടു തരാം. വാ അപ്പൊ ഗൈസ് ഇത് നോക്ക് ഗൈസ്, ഒരു വ്യത്യസ്ത ഷേപ്പ് ഒരു ചക്കയാണ് ഗൈസ്. ഒരു ആപ്പിൾ ബലൂണിന്റെ ലുക്ക് ഒക്കെ ഇല്ലേ ഗൈസ്? അത് ഞാൻ എടുക്കാം. അതിന് ചക്ക കാണിച്ചു നമ്മളിനി പേഷൻ ബൂട്ട് പറിക്കാൻ പോവാണ്. നല്ല വെയിലാണ്, ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്, അതാണ് വെയിലൊക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ കയറി പോവാണ് ഗൈസ്, ഞാൻ അവിടെ ചെല്ലുന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചക്ക പറിക്കാൻ പോവുകയാണ്, അല്ല ചക്ക പറിച്ചു കഴിഞ്ഞു ഗൈസ് ഞങ്ങൾ പേഷൻ ബൂട്ട് പറിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു വലിയ കുന്നാണ് ഗൈസ്, ഈ കുന്ന് കയറി പോകണം ഗൈസ്. യുക്കാലിപ്സിൻ്റെ ചെടി, നമുക്ക് അതിൽ വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുളിക്കാം, കുളിക്കാം കേട്ടോ. ഗൈസ് എവിടെ ഓട്ടമരം? ആ യെസ് ഗൈസ്, ഒരു മരം ഉണങ്ങിപ്പോയത്. അതെ പോ ഗൈസ്, ഗൈസ് ഞങ്ങൾ പോവാണ്. ഞങ്ങളിനി അവിടെ ചെന്നിട്ട് പാഷൻ ബൂട്ട് പറിക്കാൻ പോണ ഗൈസ്. വലിയ കുന്നാണ് ഗൈസ്, ഗൈസ് കാണുന്നുണ്ട് ഗൈസ്. ഓ മൈ, ആ നിന്നെ ആടി മൊത്തം വീഡിയോയിലും, ഇനി അത് ഓർത്ത് പേടിക്കണ്ട ജിമ്മി. Yeah guys, here snake hole. Pamu mutha guys. Yeah. Appa guys, naal ithrayum dooram keri guys. Guys, akkare okay guys, nalla oru nalla mala kaanunnada guys. Guys, namukku കയറിച്ചെല്ലാം. ദുഃഖ വെള്ളിയാഴ്ച മല കയറി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങള് കൊറേ ടാസ്കൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും ആ പാഷൻ ബോട്ടിന്റെ ആ വള്ളി പോലും കണ്ടിട്ടില്ല ഗൈസ്. ഇത് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. ഞങ്ങളുടെ ഗ്രാൻഡ് പൈക്ക് മാത്രമേ അറിയുള്ളൂ ആ വള്ളി എവിടെയാണ്. ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കയറി സ്ഥലമൊക്കെ നോക്കിയ ഗൈസ്.